തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി രണ്ടു വർഷമായി വെട്ടിച്ചുരുക്കി. ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതോടെ നാളെ രണ്ടു വർഷം പൂർത്തിയാക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലിനും അംഗത്വം നഷ്ടമാകും. പുറത്താക്കുന്നതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മൂന്ന് വർഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ കാലാവധി. ഇത് രണ്ടു വർഷമായി കുറയ്ക്കുന്ന ഓർഡിനൻസാണ് മന്ത്രിസഭ ഗവർണറുടെ അംഗീകാരത്തിനായി ശുപാർശ ചെയ്തത്. ഇതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അംഗം അജയ് തറയിൽ എന്നിവർക്ക് അംഗത്വം നഷ്ടപ്പെടും. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും നാളെ രണ്ടു വർഷം കാലാവധി പൂർത്തിയാക്കുകയാണ്. മുൻ സർക്കാർ നിയമിച്ച ഇവർ തുടരുന്നതിൽ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും താൽപര്യമില്ല. ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ സർക്കാരിന്റെ അഭിപ്രായത്തിന് ഭിന്നമായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പുറത്താക്കിയതിന് കാരണം വ്യക്തമാക്കണമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കാലാവധി വെട്ടിച്ചുരുക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ്, എന്നോടല്ല. ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. ബോർഡ് അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസും ഓണറേറിയവും ഇനി സർക്കാരിന് തീരുമാനിക്കാം. ഇപ്പോൾ ഈ ഇനത്തിൽ 8000 രൂപയാണ് ഓരോ അംഗത്തിനും ലഭിക്കുന്നത്. ഇത് തീരെ കുറവാണെന്ന പരാതി ഉയർന്നിരുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.